മോപ്പറ്റ് വിത്ത് ബിഗ് ഡിസ്കൗണ്ട്സ്. നമ്മുടെ പൊന്നോമിനൊക്കായത ഒരു പൊന്നോണക്കാലം കൂടി 50% വരെ വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഡ്രസ്സസ്, ടോയ്സ്, റൈഡ് ഓൺ കാർസ് ആൻഡ് ബൈക്സ്, ഡയപേഴ്സ് ആൻഡ് മെറ്റേണിറ്റി വെയേഴ്സ്. ഈ ഓണം വിലക്കുറവിന്റെ ഉത്സവമാക്കൂ. ലിറ്റിൽ മോപ്പറ്റ്. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ഛോഡോ യാത്രയെ വരവേൽക്കാൻ ജില്ല ഒരുങ്ങി. ജില്ലയിൽ ഷൊർണൂർ മുതൽ വിളയൂർ വരെയാണ് യാത്ര. 25 കിലോമീറ്റർ ദൂരമാണ് ജില്ലയിൽ യാത്രയുടെ പര്യടനം. പട്ടാമ്പിയിൽ പ്രിയങ്കാ ഗാന്ധിയും യാത്രയിൽ പങ്കെടുക്കും. വിദ്വേഷത്തിന്റെയും അകറ്റിനിർത്തന്റെയും രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എംപിയുടെ നേതൃത്വത്തിൽ ഭാരത് ഛോഡോ യാത്ര നടത്തിവരുന്നത്. യാത്ര തിങ്കളാഴ്ച പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കും. തൃശൂർ ജില്ലയിലെ പര്യടനത്തിന് ശേഷം തിങ്കളാഴ്ച രാവിലെ 6:30 യാത്രയെ ജില്ലയിലേക്ക് സ്വീകരിക്കുക. ജില്ലയിലെ സ്വീകരണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സ്വാസംഘം ചെയർമാൻ വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യം എന്ന സന്ദേശമുയർത്തിയാണ് രാഹുലിന്റെ ജോഡോ യാത്ര. 500,000 പേരെങ്കിലും ജില്ലയിൽ യാത്രയിൽ പങ്കാളികളാകുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി സൂചിപ്പിച്ചു. ഷൊർണൂർ മുതൽ വിളയൂർ വരെ 25 കിലോമീറ്ററാണ് പാലക്കാട് ജില്ലയിൽ യാത്ര പര്യടനം നടത്തുക. ഷൊർണൂരിലെ SMC ജംഗ്ഷനിൽ യാത്രയെ വരവേൽക്കും. KPCC ഭാരവാഹികളും ജില്ലയിലെ നേതാക്കളും ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ച് കുളപ്പുള്ളി ഓങ്ങല്ലൂർ വഴി കാൽനട യാത്രയായി പട്ടാമ്പിയിലേക്ക് എത്തിക്കുക. രാവിലെ 11 യാത്ര പട്ടാമ്പിയിൽ എത്തിച്ചേരും. തുടർന്ന് രാജപ്രസം ഓഡിറ്റോറിയത്തിലാണ് വിശ്രമവും ഭക്ഷണവും. ഇത് 11 പദയാത്ര പട്ടാമ്പിയിൽ എത്തിയാൽ രാജധാനി ഓഡിറ്റോറിയത്തിലാണ് തുടർന്നുള്ള വിശ്രമം, ഭക്ഷണം എല്ലാം. 4 പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പ്രദേശത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വിദ്യാസമ്പന്നരായ ഏതാനും യുവാക്കളോടൊപ്പം അവിടുത്തെ മൂപ്പന്മാരും അതുപോലെ തന്നെ ആദിവാസി കലാ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ചെറിയ ഒരു കലാപരിപാടിയും രാജധാനി ഓഡിറ്റോറിയത്തിലുണ്ടായി. രാജപ്രസ്ഥം, പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ. തുടർന്ന് 5 പട്ടാമ്പിയിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര കൊപ്പത്ത് സമാപിക്കും. കൊപ്പം ടൗണിൽ ഒരുക്കിയിരിക്കുന്ന പൊതുയോഗ സ്ഥലത്താണ് സമാപനം. ജില്ലയിൽ നിന്നും എല്ലാ പ്രദേശത്തു നിന്നും വരുന്ന 10,000 പ്രവർത്തകരാണ് സമാപന സ്ഥലത്ത് എത്തിച്ചേരുക പദയാത്രയോടൊപ്പം. വൈകിട്ട് 3 അട്ടപ്പാടിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്ര വിഭാഗക്കാരുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തും. ഊരുമൂപ്പന്മാർ, ഗോത്രകലാകാരന്മാർ, പട്ടിക വിഭാഗത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികൾ എന്നിവരുമായി അദ്ദേഹം സംസാരിക്കും. തുടർന്ന് അവരുടെ കലാരൂപങ്ങളും ആസ്വദിക്കും. 4:30 പട്ടാമ്പിയിൽ നിന്നും യാത്ര കൊപ്പത്തേക്ക് തിരിക്കും. 7 കൊപ്പത്തെത്തിയ ശേഷം പൊതുസമ്മേളനവും ഉണ്ടായിരിക്കും. പ്രിയങ്കാ ഗാന്ധിയും പട്ടാമ്പിയിലെ പരിപാടിയിൽ ഉണ്ടാകുമെന്നാണ് വി കെ ശ്രീകണ്ഠൻ എം പി സൂചിപ്പിച്ചത്. വളരെ പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണ്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തുന്നു, രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ ജാഥയിൽ പങ്കെടുക്കുന്നു. വലിയ ആവേശത്തോടുകൂടിയാണ് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർ, ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും കാതോർത്ത് നിൽക്കുന്നത്. വൈകിട്ട് കൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് അദ്ദേഹത്തിൻ്റെ വിശ്രമം. നൈറ്റ് സ്റ്റേ, രാത്രി താമസമോടെയാണ്. 27 രാവിലെ 6 അവിടെ നിന്നും പ്ലാമന്തോളിലേക്ക് വാഹനം വഴി പോയാണ് അവിടെ നിന്നും ആണ് മലപ്പുറം ജില്ലയുടെ പദയാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിലുള്ളവർ മലപ്പുറം ജില്ലാ അതിർത്തി വരെ അദ്ദേഹത്തെ അനുഗമിക്കും. 26 കൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് വിശ്രമം. തുടർന്ന് 27 യാത്ര മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കും. യാത്രയെ വരവേൽക്കുവാൻ പട്ടാമ്പി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തകർ ജാഥയിൽ അണിനിരക്കും. കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച യാത്രയിൽ ജാഥാംഗങ്ങൾക്ക് താമസിക്കുവാനും ഭക്ഷണമൊരുക്കുന്നതിനും 60 കണ്ടെയ്നറുകളും 4 കാരനുകളാണ് ഒരുക്കിയിരിക്കുന്നത്. 300 കട്ടിയും യാത്രകരാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിപുലമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് പട്ടാമ്പി മേഖലയിലും യാത്രയുടെ മുന്നോടിയായി നടത്തിവരുന്നത്.